ആറ്റിങ്ങലിൽ നിന്നുള്ള വിവരങ്ങളുമായി അലക്സ് ഉണ്ട് അലക്സ് ആറ്റിങ്ങലിൽ മൂന്ന് തവണ അദ്ദേഹം എ സമ്പത്ത് പാർലമെന്റിനെ പ്രതിനിധീകരിച്ചു കഴിഞ്ഞു ഇതിപ്പോൾ നാലാം തവണയാണ് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനസമ്മതി ആ ഒരു ഒറ്റ ഘടകം തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം ആത്മവിശ്വാസം നൽകുന്നത് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ എ സമ്പത്ത് അനുജ ആറ്റിങ്ങലിനെ സംബന്ധിച്ച് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അനുജ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റിയാറിൽ ചിറയങ്കീഴ് മണ്ഡലമായിരിക്കുമ്പോൾ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു ആദ്യമായി ഈ സമ്പത്ത് പാർലമെൻറ്റിലേക്ക് അത് കഴിഞ്ഞ് സമ്പത്ത് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ആറ്റിങ്ങൽ മണ്ഡലം രൂപീകൃതമായത് ആ മണ്ഡലത്തിൽ നിന്ന് അതായത് ആറ്റിങ്ങൽ ആയതിനു ശേഷം ആദ്യമായി ആ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാ എം പി എ സമ്പത്തായിരുന്നു ആ വിജയം അദ്ദേഹം രണ്ടായിരത്തി പതിനാലും ആവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലെയും ഗ്രാഫും അത് തന്നെയാണ് തെളിയിക്കുന്നത് കാരണം പതിനെട്ട് പതിനെണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഒൻപതിൽ നേടി പതിനാലിൽ അത് അറുപത്തി ഒൻപതിനായിരത്തിലധികമായി വർദ്ധിപ്പിക്കുന്നു അത്തരത്തിൽ ഒരു ജനപിന്തുണ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിനുണ്ട് അത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജനപിന്തുണ അല്ല അഡ്വക്കറ്റ് എ സമ്പത്തിനുള്ളത് തിരുവനന്തപുരം ജില്ലയിലാകെ അഡ്വക്കെറ്റ് എ സമ്പത്തിന് അത്തരത്തിലൊരു ബഹുജന പിന്തുണയുണ്ട് കാരണം അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ സംഘടനാ പ്രവർത്തനമായി ബന്ധപ്പെട്ട് വളർന്ന ആളാണ് അദ്ദേഹത്തിന് അത്തരത്തിൽ വ്യാപകമായ ഇടപെടലുണ്ട് ജനങ്ങൾക്കിടയിൽ ജനസമ്മതനാണ് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് കണ്ടു നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രധാനമായി പറയുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ പത്ത് വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ രണ്ട് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലവും പാർലമെന്റിൽ താൻ നടത്ത ഇടപെടലുകൾ എത്രത്തോളം ശ്രദ്ധേയമായിരുന്നു എന്നുള്ളതാണ് അത് ശരി തന്നെയാണ് കാരണം മാധ്യമങ്ങളെയൊക്കെ പലവട്ടം ചർച്ച ചെയ്തതാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഏ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ എം പി എന്ന നിലയ്ക്ക് പാർലമെന്റിലെ ഇടപെടൽ അദ്ദേഹം ആ രീതിയിൽ ഏതാണ്ട് മുന്നൂറിലധികം ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞു ഇരുനൂറ്റി എഴുപത്തി ചർച്ചകൾ അദ്ദേഹം പങ്കെടുത്തു കഴിഞ്ഞതിനോടകം അത്തരത്തിൽ വലിയ ഇടപെടൽ പാർലമെന്റിൽ നടത്തുന്ന നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ബി ജെ പിക്ക് ശബ്ദമുയർത്തുന്ന എം പിമാരിലെ ഏറ്റവും പ്രധാനിയാണ് എ സമ്പത്ത് എം പി അത്തരത്തിൽ ഒരു ജനപിന്തുണ അദ്ദേഹത്തുണ്ട് മാത്രമല്ല ആസ്തി വികസന ഫണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച എം പി എന്നുള്ള ബഹുമതിയും എ സമ്പത്തിന് സ്വന്തമാണ് മാത്രമല്ല അനുശോചന നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലത്തിൽ വന്നുപോകുന്ന ഒരു വ്യക്തിയല്ല ആറ്റിങ്ങലിലെ എ സമ്പത്ത് അദ്ദേഹം മണ്ഡലത്തിലുടനീളമുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക് ഏത് സമയത്തും ആറ്റിങ്ങൽ എം പി വിളിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യമുണ്ട് ഏത് സമയത്തും അദ്ദേഹം പ്രാപ്യനാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുവജന സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരുമാണ് കാരണം ഒരു കാര്യമുണ്ട് തിരുവനന്തപുരത്ത് മുതിർന്നവരെയോ അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനത്തോടെയോ സ്നേഹത്തോടു കൂടിയോ വിളിക്കുന്ന ഒരു പദമുണ്ട് അണ്ണ എന്ന് ആറ്റിങ്ങൽ എം പി ഇവരെല്ലാം വിളിക്കുന്നത് സമ്പത്തണ്ണ എന്നാണ് കാരണം അദ്ദേഹത്തിന് സാർന്നൊരു പദം പോലും അവർ ഉപയോഗിക്കില്ല അത്രയും ജനപ്രിയനാണ് സമ്പത്ത് അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ ഒരു യൂത്ത് ബ്രിഗേഡ് തന്നെ സമ്പത്തിന് ഇവിടെ ഉണ്ട് അത്തരത്തിൽ അതുമായി മുമ്പോട്ട് പോകാൻ സമ്പത്തിന് പ്രശ്നമൊന്നുമില്ല നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ആര് തന്നെയാണെങ്കിലും ആണെങ്കിലും തന്റെ വികസന പ്രവർത്തനങ്ങൾ താൻ നടത്തിയ ഇടപെടലുകൾ ആറ്റിങ്ങിൽ ചർച്ചയാകും എന്ന് അദ്ദേഹം പറയുന്നു നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അലക്സ് അനുജ അതായത് സി പി എം ഔദ്യോഗികമായി തങ്ങളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അനൌദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അത് സോഷ്യൽ മീഡിയയിലടക്കം മറ്റ് ആറ്റിങ്ങലിലെ റൂറൽ മേഖലകളിലടക്കം അത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അവർ ചുവരെ ചുവരെഴുത്തും അതുപോലെ വീടുകയറിയുള്ള പ്രചരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകുന്നേരം നാല് മണിക്ക് ആറ്റിങ്ങലിലെ സൺ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന് മുന്നോടിയായി ഇന്ന് ആറ്റിങ്ങൽ എമ്പത്തി ക്ഷമിക്കണം ആറ്റിങ്ങൽ എം പി സമ്പത്തിന്റെ പ്രധാന പരിപാടികൾ കാട്ടാക്കട മണ്ഡലത്തിൽ അദ്ദേഹം പ്രചരണം നടത്തുന്നുണ്ട് അത് ജനങ്ങളെ നേരിട്ട് കാണാനല്ല പ്രധാനപ്പെട്ട പ്രമുഖരെ താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്ന് അറിയിക്കാനുള്ള അല്ലെങ്കിൽ അവരെ നേരിട്ട് കണ്ട് തിരഞ്ഞെടുപ്പിൽ അവരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രചരണം അദ്ദേഹം ഇന്ന് നടത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു നാളെയാണ് ഇവിടുത്തെ മണ്ഡലം കൺവെൻഷന്റെ ഉദ്ഘാടനം പിണറായി വിജയൻ നിർവഹിക്കുന്നത്